പ്രിയപ്പെട്ട തിരുവനന്തപുരം നിവാസികളെ കോവിഡ് മൂന്നാം തരംഗം രൂക്ഷമായി പടരുന്ന ഈ സാഹചര്യത്തിൽ ഡെൽറ്റയും ഒമിക്രോണും ഒക്കെ അതികഠിനമായി പടരുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന കോവിഡ് നിരക്ക് നമ്മുടെ ജില്ലയായ തിരുവനന്തപുരത്താണെന്നുള്ള കാര്യം അങ്ങേയറ്റം വ്യസന സമേതം നാട്ടുകാരെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ നാട്ടുകാരും കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം ഒരു കാരണവശാലും കൂട്ടം കൂടരുത് മാസ്ക് കൃത്യമായി ധരിക്കുക സാമൂഹിക അകലം കൃത്യമായി പാലിക്കുക എല്ലാ തിരുവനന്തപുരം നിവാസികളും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ഇതിനോടകം അറിയിക്കുന്നു ഇന്നത്തെ ട്രോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണം അമ്പത് മരണം അൻപത് തിരുവാതിര അഞ്ഞൂറ് ആഹാ അപ്പോ കല്യാണ വീട്ടില് തിരുവാതിര കൂടെ വെച്ച അഞ്ഞൂറ്റമ്പത് പേർക്ക് പങ്കെടുത്തുടേ അയ്യവ ഇപ്പൊ തന്നെ ഒരു തിരുവാതിര ടീമിനെ വിളിച്ച് സെറ്റ് ചെയ്തേക്കാം കല്യാണത്തിൽ തിരുവാതിര കൂടെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റമ്പത് പേർക്ക് പങ്കെടുക്കാലോ അപ്പോ ഈ കുടുംബക്കാരുടെ പരാതിയൊക്കെ തീരും അവരെ ക്ഷണിച്ചില്ല എന്നുള്ളത് നല്ലൊരു തിരുവാതിര വരി കൂടി എഴുതണം കൊറോണ പോവാനുള്ള വരികളും കൂടി ആയിക്കോട്ടെ പല തരത്തിലുള്ള തിരുവാതിരകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് എട്ടുപേരുടെയും പത്ത് പേരുടെയും തിരുവാതിരയാണെങ്കിൽ പിന്നീട് ചെറിയ ചെറിയ ഫങ്ഷനിൽ അത് നൂറും ഇരുന്നൂറും ഒക്കെ ആയി മാറിയിട്ടുണ്ട് ചില അമ്പലങ്ങളിൽ തിരുവാതിരകളൊക്കെ കുറച്ച് വിപുലീകരിച്ച് വീട്ടമ്മമാർക്കൊക്കെ അവരുടെ പഴയ കാലം വീണ്ടും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി നൂറുപേരെ അണിനിരത്തിയൊക്കെ തിരുവാതിരകൾ അങ്ങോളം ഇങ്ങോളം നടത്താറുണ്ട് പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം പാറശാലയിൽ നടത്തിയത് വല്ലാത്തൊരു തിരുവാതിരകളിയായിപ്പോയി തിരുവാതിരകളിയുടെ പാട്ടായിരുന്നു ബെസ്റ്റ് നമ്മുടെ ഇന്ത്യൻ പ്രണയകഥ മൂവിയിൽ അഡ്വക്കേറ്റ് ഐമനം സിദ്ധാർത്ഥൻ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ജനങ്ങള് തോളിലേറ്റുമ്പോഴാണ് ഇതുപോലത്തെ നേതാക്കന്മാര് പിറന്നിരുന്നത് ഇപ്പോ നേതാക്കന്മാര് പറക്കണമെങ്കിൽ നമ്മളിങ്ങനെ സ്വയം പണ്ടൊക്കെ തോളിൽ ഏറ്റേണ്ടി വരുന്നത് പണ്ടൊക്കെ അതായത് ഗാനരചനയും സംഗീത സംവിധാനവും ഒക്കെ പിണറായി വിജയന് വേണ്ടി തന്നെ അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോട്ട് അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അതായത് നമ്മുടെ നാട്ടിൽ കോവിഡ് വരുത്തുന്നത് പ്രവാസികളാണെന്നുള്ള ഒരു വ്യാപകമായ പരപ്പ് അങ്ങ് നടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധമായി അവർ രംഗത്ത് തന്നെ ഉണ്ട് അവരെ അങ്ങ് മാറ്റി നിർത്താം ഇക്കഴിഞ്ഞ ദിവസം ജനങ്ങൾക്ക് വേണ്ടി കോവിഡിനെ കുറച്ചും കൂടി നിയന്ത്രിക്കാൻ കുറച്ച് നിയമങ്ങളും കൂടി അങ്ങ് കൂട്ടിക്കൊടുത്തു കല്യാണത്തിനും മരണാനന്തര ചടങ്ങിനും ഒക്കെ അമ്പത് പേര് പങ്കെടുത്താൽ മതി പൊതു ഇടങ്ങളിൽ നടക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പരിപാടികൾ അടച്ചിട്ട ഹാളിലാണ് പരിപാടിയെങ്കിൽ എഴുപത്തി പേർക്ക് പങ്കെടുക്കാം ഇനി തുറന്നിട്ട ഹാളിലാണെങ്കിൽ നൂറ്റി അൻപത് പേർക്കും പങ്കെടുക്കാം പക്ഷെ പാറശാലയിൽ നടന്ന തിരുവാതിരക്ക് തന്നെ കളിക്കാൻ തന്നെ അഞ്ഞൂറ്റൊന്ന് പേരുണ്ടായിരുന്നു തിരുവാതിര ആയതുകൊണ്ട് തിരുവാതിരയുടെ പ്രോട്ടോകോൾ പാലിച്ചുള്ള എല്ലാവിധ സാമൂഹിക അകലങ്ങളും ഓരോ സ്ത്രീകളും പാലിച്ചിട്ടുണ്ട് അതെ അത്ര ഭംഗിയായിട്ട് കളിക്കുന്ന ഒരു കലാരൂപമാണല്ലോ തിരുവാതിര പിന്നെ തിരുവാതിര കളിക്കുന്നതിന് തൊട്ട് മുന്നേ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് വന്നതുകൊണ്ട് പരസ്പരം കുമ്മി അടിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കോവിഡ് ഒമിക്രോൺ ഒന്നും പകരാനും സാധ്യതയില്ല പിന്നെ ഈ തിരുവാതിര കാണാൻ മുഖ്യ അതിഥി നമ്മുടെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ആയിരുന്നു സാറും കൃത്യമായിട്ട് കൃത്യസമയത്ത് ആ ജനക്കൂട്ടത്തിനിടയിൽ വന്ന് പ്രസന്റ് ആയിട്ടുണ്ട് ജനക്കൂട്ടത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ തിരുവാതിരയാകുമ്പം കാണാൻ നാട്ടുകാർ കൂടും അത് സ്വാഭാവികം അതും തിരുവനന്തപുരം പാറശാല പോലത്തെ ഒരു സ്ഥലത്താകുമ്പോൾ പിന്നെ പറയേ വേണ്ട പിന്നെ ഈ കോവിഡ് മാനദണ്ഡത്തിന് തിരുവാതിര കളിയോ അത് കാണാൻ വരുന്നവർക്കോ ഒന്നും ലിമിറ്റില്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമല്ലല്ലോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് എല്ലാ മേഖലയിലും സാമൂഹിക രാഷ്ട്രീയ വ്യവസായിക കലാരംഗത്തുമുള്ള എല്ലാ തരം ജനങ്ങൾക്കിടയിലും ഈ കോവിഡ് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് എല്ലാവരും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതുമാണ് ഒന്നാം തരംഗവും രണ്ടാം തരംഗവും ഡെൽറ്റയും ഒമിക്രോണും ഒക്കെ കടന്ന് മൂന്നാം തരംഗം രൂക്ഷമായി പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംസ്ഥാനത്തിന് മാതൃകയാകേണ്ട സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ തിരുവാതിര കളിയാണ് നമ്മൾ കണ്ടത് ഈ തിരുവാതിര കളിക്ക് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ജനങ്ങൾ പാലിക്കേണ്ട സാമൂഹിക അകലവും സാനിറ്റൈസേഷനും കൂട്ടം കൂടാതിരിക്കലും മാസ്ക് ഇടലും ഒക്കെയുള്ള നിബന്ധനകൾ വന്നത് എന്നുകൂടി ഓർക്കണം എന്നാലും നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥയെ ആവേണ്ടവരും സർക്കുലർ ഇറക്കേണ്ടവരും തന്നെ ഇതുപോലെ അഞ്ഞൂറ് ആയിരം പേരെ വെച്ച് തിരുവാതിരയും കളിപ്പിച്ച് അതിന് പുറമെ വേറൊരു അഞ്ഞൂറാളെ കാണികളായി കൊണ്ടു നിർത്തി അവിടെ പ്രോപ്പറായി മാസ്കും വെക്കാതെ ഇനി എന്തൊക്കെ കണ്ടാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ തന്നെ ഉണ്ടാക്കി നാടിന് സമർപ്പിച്ച ഒരു മേൽഫാല ഉദ്ഘാടന ചടങ്ങും നമ്മൾ ജനങ്ങള് ഞെട്ടലോടെയാണ് കണ്ടത് അങ്ങോട്ട് പിന്നെ കൊറോണയ്ക്ക് നോ എൻട്രി ബോർഡ് വെച്ചിരുന്നു എന്നാണ് ന്യായീകരണം പറഞ്ഞത് അതേപോലെ തിരുവനന്തപുരം പാറശാലയിൽ നടന്ന തിരുവാതിര കളിക്കും എൻട്രി ബോർഡ് വെച്ചിരുന്നെന്നുള്ള ന്യായീകരണം ഞങ്ങൾ ഉടൻ പ്രതീക്ഷിക്കുന്നതാണ് അതോ എനി തിരുവാതിര കളിച്ചതും കളി കാണാൻ വന്നവരുമായ കണ്ടാലറിയാവുന്ന ആയിരം പേർക്കെതിരെ കേസെടുക്കാൻ വല്ല ചാൻസും ഉണ്ടോ